തിരികെ വാർത്തയിലേക്ക്. കൊച്ചി കടമക്കുടിയിലെ കുട്ട ആത്മഹത്യയ്ക്ക് ശേഷവും കുടുംബത്തെ വിടാതെ ഓൺലൈൻ ധനമിടപാട് സ്ഥാപനം. ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ മോർഫ് ചെയ്ത ചിത്രം പ്രദേശവാസികൾക്കുൾപ്പെടെ ഇപ്പോഴും സ്ഥാപനം അയക്കുന്നുവെന്ന് പരാതി. സ്ഥാപനത്തിനെതിരെ വരാപ്പുഴ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ആത്മഹത്യയ്ക്ക് ശേഷവും ഈ കുടുംബത്തെ വിടാതെ പിന്തുടരുകയാണ് ധനമിടപാട് സ്ഥാപനം. പ്രദേശവാസികൾക്കടക്കം അയൽവാസികൾക്കടക്കം ഈ യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുന്നുവെന്ന് ഇപ്പോഴും പരാതി ഉയരുന്നുണ്ട്. വിശദാംശങ്ങൾ. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് കടമക്കുടി സ്വദേശിയായ നിജോ, സൗമ്യ, ശില്പ ദമ്പതികളും ഇവർ രണ്ട് 7 ഉം 5 ഉം വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളും മരണപ്പെടുന്നത്. ഇത് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നിജോയും മറ്റും എത്തിച്ചത് ഇത്തരം ഓൺലൈൻ ആപ്പ് വഴിയുള്ള ഈ ലോണും അത് അവരുടെ ഒരു വല്ലാത്ത രീതിയിലുള്ള മാനസിക പീഡനങ്ങളുമാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയാവുന്നത് ഈ വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണി. നേരിട്ട് ശില്പയെ ഭീഷണിപ്പെടുത്തിയ ശേഷം ശില്പയുടെ കോൺടാക്ട്സിലുള്ള നിരവധി പേർക്ക് ഇത്തരത്തിൽ ഒരു വായ്പ എടുത്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറുമെന്നും ഭീഷണിപ്പെടുത്തുകയും ഒപ്പം ഇവർക്ക് മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളടക്കം അയക്കും എന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണി ശരിവെക്കും വിധം ഇവർ മരിച്ചതിന് ശേഷവും ഇപ്പോഴും മെസ്സേജുകൾ വിവിധ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചിലർക്ക് ഇത്തരം ചിത്രങ്ങളും അയച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഭീഷണി അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിജോയും കുടുംബവും ആത്മഹത്യ. നിജോയും മറ്റും ഇത് ഇത്തരം ഒരു സമ്മർദ്ദം കാരണം നേരത്തെ തന്നെ അത് തീരുമാനിച്ചിരുന്നു എന്നത് ആണ് ബന്ധുക്കളിൽ നിന്നും മറ്റും നമുക്ക് വ്യക്തമാവുന്നത്. നാളെ പോവുകയാണ് എല്ലാവരും കൂടി, വിദേശത്തേക്ക് പോവുകയാണെന്നും മറ്റും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ല്ലാം തലേന്ന് തന്നെ വാങ്ങി നൽകി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു കുടുംബം മൊത്തത്തോടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിന് ഈ സ്ഥാപനം, ഈ സാമ്പത്തിക ഇടപാട് സ്ഥാപനം ആര് എന്ത് എന്നൊന്നും വ്യക്തമല്ലാത്ത ഈ സ്ഥാപനമാണ് ഇത്തരത്തിലൊരു മരണത്തിനിടയാക്കിയെന്നാണ് അറിയുന്നത്. ഇവരൊക്കെ ഏത് ആപ്പ് വഴിയാണ് ഇത് ലോൺ എടുത്തതെന്ന് അറിയണമെങ്കിൽ ഈ ഫോണിന് പാറ്റേൺ ലോക്കുണ്ട്. അത് മാറ്റുന്നതിന് ഇപ്പോൾ പോലീസ് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലോണ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇവർക്ക് സാമ്പത്തികം വന്നത്, ഇവർ ഏത് അക്കൗണ്ടിലേക്കാണ് അടയ്ക്കുന്നതെന്ന് അടക്കം വ്യക്തമാക്കുന്നതിന് ഇവരുടെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ആ ബാങ്കിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ന് വരാപ്പുഴ CI 10 മണിക്ക് അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുകയാണ്. അവിടെ നിന്നും ആ അക്കൗണ്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി കിട്ടിയാൽ ശരി.